എന്നോടാണ് ചോദിക്കണേ, എന്നോട് ചോദിച്ചാ അറിയാം, മക്കളോട് ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്, ഞാൻ ഞാൻ നല്ലേ പറയുള്ളൂ, നല്ലതെന്നല്ലേ പറയുള്ളൂ. കണ്ടവരോട് ബാക്കിയുള്ളവരോട് ചോദിക്കും. അല്ല, ചന്ദ്രപ്രകാശിന്റെ കഥ സിനിമ ഉണ്ടായിരുന്നോ എതിരെയോ? അപ്പൊ ഇതില് ഷറഫിന്റെ ക്യാരക്ടറൊക്കെ ഉണ്ടല്ലേ, അത് എതിരെയാണോ? അവരെ പറ്റിയെന്നും പറയാൻ പറ്റില്ല, ഇത് ഫിക്ഷനിലാണ്. സിനിമയിലെ കഥാപാത്രങ്ങള് ഫിക്ഷനിലാണ്, സിനിമയിലെ കഥ ഫിക്ഷനിലാണ്, സ്ഥാപനങ്ങൾ ഫിക്ഷനിലാണ്. നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആരെയെങ്കിലും പോലെ തോന്നുന്ന രീതിയിൽ നമ്മൾ ആരെയും ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയോ പോയിന്റ് ചെയ്യുന്ന പോലെയോ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. ചില ഇൻസിഡൻസ് നമുക്ക് അതിന്റെ റൈറ്ററിനും അതിന്റെ ഡയറക്ടറിനും നമുക്കൊക്കെ അത് ശരിയല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതൊക്കെ ഈ കഥയിൽ വന്നു പോയിട്ടുണ്ടാവാം, അതിനെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം എന്നുള്ളതല്ലാതെ ആർക്കും എതിരെയുള്ളൊരു സിനിമയല്ല, ആർക്കും എതിരെയല്ലോ, ആർക്കെങ്കിലും വേണ്ടിയല്ലേ സിനിമ ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല, ആൾക്കാർ രസിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇതിനകത്ത് ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് റെസ്പോൺസിൽ നിന്ന്. ഒരു സിനിമയ്ക്ക് ആൾക്കാരെ രസിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യുക, എൻഗേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ നമുക്കൊരു സിനിമ വേണമെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സിനിമ ഉണ്ടാക്കാം, ആളുകളെ ചിന്തിപ്പിക്കുന്ന സിനിമയും ഉണ്ടാക്കാം. അതൊരു ഓപ്ഷനാണ്, അത് മാൻഡേറ്ററി അല്ല, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് കാര്യം. ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയമാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ടും സിനിമകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്, അത് വിജയിക്കാറുണ്ട്, അത് സ്വീകരിക്കാറുണ്ട്. ഈ സിനിമ ഉണ്ടായിരുന്നു, ഭീഷ്മപർവ്വം നല്ല സിനിമയാവുന്നു നമുക്കറിയാമായിരുന്നു, ഇത് നല്ല സിനിമയാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. രണ്ട് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ അത് കയറി കാണും എന്നും ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം അതൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് സിനിമ ചെയ്യുക എന്നുള്ളതല്ലേ, അല്ലാതെ ആരെങ്കിലും പേടിച്ചൊക്കെ നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഞാനിങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിലൊരു മാധ്യമപ്രവർത്തകൻ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ സിനിമയിൽ എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ല, എന്റെ ജീവിതത്തിൽ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കില്ല. ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാനത് പ്രതികരിച്ചിട്ടുള്ളതാണ്, ഞാനത് നുണ പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് എന്നെ ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാവാൻ സാധ്യതയില്ല. ഇതിൽ കണ്ടില്ലേ ഇവരുടെ പ്രഷറും ഇവർക്ക്, അപ്പോ അങ്ങനെ കുറെ കോമ്പറ്റീഷനും കുറെ പ്രഷറും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ സിനിമയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു ഒന്നിനെ നമ്മൾ ഒരു കഥയെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ന്യൂസ് അങ്ങനെയല്ലല്ലോ. ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ ഇത് കാണുന്നത് വിശ്വസിക്കാൻ വേണ്ടി കാണുന്നതാണ് അല്ലേ. പണ്ട് നമ്മൾ ദൂരദർശനിൽ 7 മണി തൊട്ടുള്ള ആ വാർത്ത കാണുന്നത് മുഴുവൻ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ടല്ലേ വന്നത്. പക്ഷെ ഇന്നിപ്പോ കുറെ ചാനൽസ് ഒക്കെ വരുന്ന സമയത്ത്, ഈ കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഹാഫ് ട്രൂത്ത്സ് ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്യാതെ വാർത്തകൾ വരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും ഈ ക്ലിക്ക് ബേറ്റ് പോലുള്ള കാര്യങ്ങൾ, അത് വായിക്കാനായിട്ട് നമ്മളടങ്ങുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾ അത് എഴുതുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പൊ എല്ലാവരെയും ചിന്തിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ ഹേർട്ട് ചെയ്തത് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ പോലും ഇല്ല, പക്ഷേ എങ്കിലും അത് എന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാവാൻ വഴിയില്ല, അവരുടെ വയറ്റിപ്പിഴപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ വിഭാഗം നന്നായി നമ്മൾ ഭയങ്കര സ്വർഗമായി പോവുകയാണ് നമ്മളുടെ, അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത തവണ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അവർ ഒന്ന് ആലോചിക്കുമായിരിക്കും. ഒരു ഒരു തോട്ട് ഉണ്ടാക്കുക മനസ്സിൽ, അല്ലാതെ ഒറ്റയടിക്ക് ആൾക്കാരെ ഒരു സിനിമ കൊണ്ട് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് സിനിമ ഇറക്കിയാൽ പോരെ, എന്തിനാണ് ഇവിടെ വേറെ സംവിധാനങ്ങളൊക്കെ. വെല്ലപ്പുഴ കാണാൻ കിട്ടുള്ളൂ. ഓക്കെ, ടോവിനോ മച്ചാ.